വെൽക്കം ടു കാൻറ്റില എഡ്യൂടെക് ചാനൽ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നീറ്റ് കെമിസ്ട്രി ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫീനോൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്സുകളാണ്. കേരളത്തിലെ തൃശ്ശൂർ സിറ്റിയിലെ ആർക്കെങ്കിലും ഹോം ട്യൂഷനായിട്ട് നീറ്റ് ഫിസിക്സ് നീറ്റ് കെമിസ്ട്രി ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫീനോളിൻ്റെ മറ്റൊരു റിയാക്ഷൻ മെക്കാനിസമാണ്. ആ റിയാക്ഷൻ മെക്കാനിസത്തിനെ പറയുന്ന പേര് ആണ് എന്ത്? കപ്ലിംഗ് റിയാക്ഷൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എന്താണ് പറയുന്നത്? കപ്ലിംഗ് റിയാക്ഷൻ. ഓക്കെ, കപ്ലിംഗ് റിയാക്ഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ? ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ, ക്ലോറൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഫോർ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് പാര ഹൈഡ്രോക്സി ഡയസോ ബെൻസീൻ എന്ന് പറഞ്ഞ ഒരു ഓറഞ്ച് റെഡ് ഡൈ ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷൻ മെക്കാനിസമാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. On coupling with on coupling with benzene, on coupling with benzene ഡൈസോണിയം ക്ലോറൈഡ് ഓറഞ്ച് റെഡ് ഡൈ ഈസ് ഒബ്റ്റെയിൻഡ്. ഇതാണത് ഈ കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത്? On coupling with benzene disonium chloride, orange red dye is obtained. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് സ്ട്രക്ചർ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് ബെൻസീൻ റിങ് വരുന്നു. ഈ ഭാഗത്തായിട്ട് ഒരു N2Cl വരെയാണ്. പ്ലസ് ഇവിടെ നമ്മളൊരു OH കൊടുക്കുന്നു. OH കൊടുത്തതിന് ശേഷം ഇവിടെ NaOH ആണ് കൊടുക്കുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. കിട്ടുന്ന പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ബെൻസീൻ റിങ് N ഡബിൾ ബോണ്ട് N. ദെൻ ഇവിടെ ഒരു OH. ഈ ഒരു പ്രോഡക്റ്റാണ് നമുക്കിവിടെ ഫോം ചെയ്യാം. ഈ ഒരു പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് പാരാ ഹൈഡ്രോക്സി ഡയസോ ബെൻസീൻ എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ കളറ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു ഓറഞ്ച് റെഡ് ഡൈ ആയിരിക്കും. ഇതിൻ്റെ കളറായിട്ട് നമുക്കിവിടെ റെപ്രസെൻ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു റിയാക്ഷൻ മെക്കാനിസം ഡിസ്കസ് ചെയ്യാം.